എഞ്ചിനീയറിംഗ് എസൻഷ്യൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പീക്കറിന്റെ എൻക്ലോഷർ ഡിസൈൻ ആണ്. അതിനായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടുപിടിച്ച ടി എസ് പാരാമീറ്റേഴ്സ് ആവശ്യമുണ്ട്. ടി എസ് പാരാമീറ്റേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് അറിയാനായിട്ട് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടി എസ് പാരാമീറ്റേഴ്സ് ഇല്ലാതെ നമുക്കൊരിക്കലും എൻക്ലോഷർ ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഡ്രൈവറിന്റെ ഡീറ്റെയിൽസ് ഇല്ലാതെ എൻക്ലോഷർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിന് ആപ്റ്റ് ആയിട്ടുള്ള എൻക്ലോഷർ ആയിരിക്കില്ല. അതുകൊണ്ട് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഇപ്പോൾ വരുന്ന പോപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് കഴിഞ്ഞ വീഡിയോയിലേക്കുള്ള ലിങ്കാണ് വരുന്നത്. ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. അപ്പം നമുക്കതിൻ്റെ ഡിസൈൻ പ്രൊസീജിയേഴ്സിലേക്ക് പോവാം. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ആവശ്യമുണ്ട്. winISD കുറച്ച് പോപ്പുലർ ആണ്. അതുകൊണ്ട് തന്നെ winISD എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൽ കറക്റ്റായിട്ട് ഇതിൻ്റെ ഡൗൺലോഡ് പേജ് തന്നെ കിട്ടും. ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, പൈസയൊന്നും അടയ്ക്കേണ്ട കാര്യമില്ല. ഇത് ഡൗൺലോഡ് ചെയ്യുക, PCയിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നമുക്കിനി വേണ്ടത് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടുപിടിച്ച ടി എസ് പാരാമീറ്റേഴ്സ് ആണ്. അത് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട്. ഇതിലാകെ 7 ടി എസ് പാരാമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൽ നിന്ന് ബാക്കി ടി എസ് പാരാമീറ്റേഴ്സ് ഈ സോഫ്റ്റ്വെയർ കാൽക്കുലേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഈ ടി എസ് പാരാമീറ്റേഴ്സ് ആദ്യം കണ്ടുപിടിച്ചത്. ആദ്യമായിട്ട് winISD-യിലേക്ക് പോവുക. അതിൽ ഈ ഒരു സ്പീക്കറിൻ്റെ ഐക്കൺ ഉണ്ടല്ലോ, ഡ്രൈവർ ഡേറ്റാ ബേസ് എന്ന് പറഞ്ഞിട്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ പുതിയൊരു ഡ്രൈവറിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതിൽ നമുക്ക് മാനുഫാക്ചർ തൽക്കാലം ഞാൻ ഹോം എന്ന് എൻട്രി ചെയ്യാണ്. ഇത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എൻട്രി ചെയ്യാം. മോഡൽ 3 ഇഞ്ച് എന്ന് കൊടുക്കുകയാണ്. ഇന്നത്തെ ഡേറ്റ് തന്നെ കിടന്നോട്ടെ. ഓക്കെ, ഇനി പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന ടാബിൽ നോക്കിക്കഴിഞ്ഞാൽ QES ചോദിച്ചിട്ടുണ്ട്, QMS ചോദിച്ചിട്ടുണ്ട്. അത് രണ്ടിലെന്നും QTS അത് കാൽക്കുലേറ്റ് ചെയ്തോളും. FS ചോദിച്ചിട്ടുണ്ട്, VS ചോദിച്ചിട്ടുണ്ട്. ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ അതിൽ എൻട്രി ചെയ്യേണ്ട ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്ക് സ്പ്രെഡ്ഷീറ്റിലേക്ക് പോവാം. സ്പ്രെഡ്ഷീറ്റിൽ നിന്ന് ആദ്യം ചോദിച്ചിരിക്കുന്നത് QMS ആണ്, 4.87. അതവിടെ എൻട്രി ചെയ്യാം, 4.87. ഇനി അടുത്ത് വേണ്ടത് QES ആണ്, 2.13. അതിൽ നിന്ന് QTS അത് തന്നെ കാൽക്കുലേറ്റ് ചെയ്തോളും. അടുത്ത് FS എൻട്രി ചെയ്യുക. FS ഇവിടെ ഉണ്ട്, 136 Hz. ഇനി VAS എത്രയാണെന്നുള്ളത് നോക്കുക. VAS മുകളിലുണ്ട്, VAS 1.31 liters ആണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, QES-നും QMS-നും QTS-നും ഒന്നും യൂണിറ്റ് ഇല്ല. FS-ന് ഹെഡ്സ് യൂണിറ്റ് ഉണ്ട്. അതുപോലെ VAS ലിറ്റേഴ്സിലാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പം ഇഞ്ച് ക്യൂബിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ എൻട്രി ചെയ്യാം. ഫീറ്റ് ക്യൂബിലാണെങ്കിൽ അങ്ങനെ എൻട്രി ചെയ്യാം. സെൻറ്റിമീറ്റർ ക്യൂബിലാണെങ്കിൽ അങ്ങനെ എൻട്രി ചെയ്യാം. മീറ്റർ ക്യൂബിലാണെങ്കിൽ അങ്ങനെ എൻട്രി ചെയ്യാം. ലിറ്റേഴ്സിലാണെങ്കിൽ അങ്ങനെ എൻട്രി ചെയ്യാം. ഞാനിപ്പോൾ ലിറ്റേഴ്സിലാണ് എൻട്രി ചെയ്യുന്നത്, 1.31. അടുത്ത് RE എൻട്രി ചെയ്യണം. RE നമുക്ക് അറിയാം, സ്പ്രെഡ്ഷീറ്റിലുണ്ടത് RE 7.1 ohms ആണ്. അപ്പോൾ ഇവിടെ RE എൻട്രി ചെയ്യുക, 7.1 ohms. ഇതിവിടെ യൂണിറ്റ് ഉണ്ട്, ഓം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര എൻട്രി ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ എഫിഷ്യൻസി വന്നിട്ടുണ്ട്. എഫിഷ്യൻസി എന്ന് പറയുന്നത് 0.14% ആണ്. നമ്മൾ സാധാരണ എഫിഷ്യൻസി കണ്ടിട്ടുള്ളത് ഒരു 50% എഫിഷ്യൻസി, അതിന് മുകളിലോട്ടുള്ള എഫിഷ്യൻസീസ് ആണ്. 10% താഴെയുള്ള എഫിഷ്യൻസീസ് നമ്മൾ ഇലക്ട്രിക്കൽ സിസ്റ്റംസിൽ ഒരിടത്തും കണ്ടിട്ടില്ല. പക്ഷേ ആക്ച്വൽ ഇലക്ട്രിക്കൽ എനർജിയെ അക്കൂസ്റ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ എഫിഷ്യൻസിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, 0.14%. അതായത് 1%-ൻ്റെയും 1/10 ഉള്ളൂ അതിൻ്റെ എഫിഷ്യൻസി. വൂഫേഴ്സിൻ്റെ എഫിഷ്യൻസി സ്പീക്കേഴ്സിൻ്റെ എഫിഷ്യൻസിയേക്കാളും കുറവായിരിക്കും. ഇവിടെ നമുക്ക് എഫിഷ്യൻസി 0.14% എന്ന് കിട്ടി. ഇനി നോമിനൽ ഇമ്പിഡൻസ് 10 ohms എന്നാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത്, നമുക്കത് മാറ്റി 8 ohms ആക്കണം. 8 ohms ആണ് അതിൻ്റെ കറക്റ്റ് നോമിനൽ ഇമ്പിഡൻസ്. സ്പ്രെഡ്ഷീറ്റിൽ MMS ഇവിടെ ഉണ്ട്, കോൺ മാസ് ഇൻക്ലൂഡിങ് എയർ ലോഡ് 3.8 grams. അതാണ് MMS എന്നോട് എൻട്രി ചെയ്യേണ്ടത്, 3.8 grams. ഇനി നമുക്ക് SD അറിയാം. SD സ്പ്രെഡ്ഷീറ്റിലുണ്ട്, കോൺ ഏരിയ. ഇതിനാണ് SD എന്ന് പറയുന്നത്, 50.27 square centimeter. അപ്പോൾ അത് എൻട്രി ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ LE ഒഴികെ ബാക്കി ഒരുവിധം ഇൻപുട്സ് എല്ലാം അത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ XMAX എന്ന് പറഞ്ഞിട്ടൊരു കോളമുണ്ട്. XMAX എന്ന് പറയുന്നത് മാക്സിമം എക്സ്കർഷൻ ആണ്, ഇത് ലിമിറ്റിംഗ് എക്സ്കർഷൻ ആണ്. ലിമിറ്റിംഗ് എക്സ്കർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ ലിമിറ്റാണ് ഉദ്ദേശിക്കുന്നത്. XMAX-നേക്കാളും കൂടുതലായിരിക്കും എക്സ് ലിമിറ്റിംഗ്. PE എന്ന് പറയുന്നത് അതിൻ്റെ പവർ ഇൻപുട്ടാണ്. ഇത് ഹൈറ്റ് ഓഫ് വോയിസ് കോയിലാണ്, വോയിസ് കോയിലിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് എൻട്രി ചെയ്യുക. HG എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് മാഗ്നറ്റിക് ഗ്യാപ്പാണ്. VD എന്ന് പറയുന്നത് ഡ്രൈവർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ലാത്തതുകൊണ്ട് നമ്മളത് എൻട്രി ചെയ്യുന്നില്ല. ഈ പാരാമീറ്റേഴ്സിൽ നമുക്ക് ഡയറക്റ്റ് മെഷർ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് XMAX എന്ന് പറയുന്നത്. ബോക്സ് ഡിസൈൻ ചെയ്യാനായിട്ട് ഈ വാല്യൂസിൻ്റെ ആവശ്യം ശരിക്കും ഇല്ല. മാക്സിമം ഔട്ട്പുട്ട് എത്രയെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് XMAX ചോദിച്ചിരിക്കുന്നത്. ഇനി ഇതിൽ അഡ്വാൻസ്ഡ് പാരാമീറ്റേഴ്സ് ഒന്നും നമുക്ക് എൻട്രി ചെയ്യേണ്ട കാര്യമില്ല. ഡയമെൻഷൻസ് അറിയാമെന്നുണ്ടെങ്കിൽ എൻട്രി ചെയ്യുക, വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എഫിഷ്യൻസി ബാൻഡ്വിഡ്ത്ത്
പ്രോഡക്റ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഇ ബി പി വെച്ചിട്ടാണ് നമ്മൾ ബോക്സ് ട്യൂണിങ് ചെയ്യുന്നത്, ബോക്സ് സെലക്ഷൻ തന്നെ ചെയ്യുന്നത് ഇ ബി പി വെച്ചിട്ടാണ്. ഈ സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സോഫ്റ്റ്വെയർ ഇ ബി പി അനുസരിച്ച് ഏത് ബോക്സ് ആണ് നല്ലതെന്നുള്ളത് അത് തന്നെ സെലക്ട് ചെയ്ത് കാണിച്ചു തരും. ഞാൻ ഈ ഡേറ്റ സേവ് ചെയ്യുകയാണ്. ഇതിൽ ഈ ഓട്ടോ കാൽക്കുലേറ്റ് അൺനോൺസ് എന്ന് പറയുന്ന ഓപ്ഷൻ എപ്പോഴും ടിക്ക് ചെയ്ത് തന്നെ വെച്ചേക്കുക. എന്നാൽ മാത്രമേ കുറേ വാല്യൂസ് എൻ്റർ ചെയ്യുമ്പോൾ ബാക്കി വാല്യൂസ് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വരുള്ളൂ. ബി എൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ബി എൽ എന്ന് പറയുന്നത് 3.26. ഇനി ഇതിനെ സ്ക്വയർ ചെയ്തിട്ട് ഡിവൈഡ് ബൈ 7 ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അതാണ് അതിൻ്റെ മോട്ടോർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എസ് പി എൽ കണ്ടിട്ടുണ്ട്. എസ് പി എൽ 83.52 dB ആണ്. അപ്പോൾ നമുക്ക് ഒരുവിധം എല്ലാ ടി എസ് പാരാമീറ്റേഴ്സും ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സേവ് ചെയ്യാം. ഇത് ക്ലോസ് ചെയ്യാം. ഇനി ഇവിടെ ന്യൂ പ്രോജക്റ്റ് എടുക്കുക, ക്രിയേറ്റ് ന്യൂ പ്രോജക്റ്റ്. അതിനകത്ത് നോക്കുക, ഇ 3 inch എന്നുള്ളതാണ് നമ്മുടെ ഡ്രൈവറുടെ ഡീറ്റെയിൽസ്. ഇതുപോലെ പല കമ്പനികളുടെയും സബ് വൂഫറിൻ്റെ ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. അതൊക്കെ പ്രീ ലോഡഡ് ആണ്. ഇത് ജെ ബി എൽ ഉണ്ട്, ഇൻഫിനിറ്റി ഉണ്ട്, അതിൻ്റെയൊക്കെ ഡ്രൈവർ ഡീറ്റെയിൽസ് അതിനകത്തുണ്ട്. ജെ എൽ ഓഡിയോ ഉണ്ട്. നമുക്ക് വേണ്ടത് ഇയുടെ 3 inch. ഇതാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്തത്. നമ്മൾ നേരത്തെ പേര് കൊടുത്തായിരുന്നു അതിന് ഇ 3 inch എന്ന്, അതിനകത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു പച്ച സിമ്പിൾ കാണിക്കുന്നുണ്ടോ. ഇത് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഡേറ്റ തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ട്, അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റ് ഓൾമോസ്റ്റ് കറക്റ്റ് ആയിരുന്നു എന്നാണ് ഈ ഒരു മെസ്സേജ് കാണിക്കുന്നത്. നെക്സ്റ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര ഡ്രൈവേഴ്സ് ഉണ്ടെന്ന് ചോദിക്കും. നമുക്കിപ്പോൾ ഒരു ഡ്രൈവറെ വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി ഇവിടെ ഐസോ ബാറിക്ക് എന്ന് പറഞ്ഞൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്. ഐസോ ബാറിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സബ് വൂഫേഴ്സ് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് മൗണ്ട് ചെയ്യുന്ന പരിപാടിയുണ്ട്, അതിനാണ് ഐസോ ബാറിക്ക് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഐസോ ബാറിക്ക് എൻക്ലോഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഞാനിപ്പോൾ ഒരു ഡ്രൈവർ സെലക്ട് ചെയ്തു. ഇനി നോർമൽ പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് എഫിഷ്യൻസി ബാൻഡ് വിഡ്ത് പ്രോഡക്റ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇ ബി പി 63.4 ആണ് നമ്മുടെ ഡ്രൈവറുടെ, അതിവിടെ പറഞ്ഞിട്ടുണ്ട്. അതിന് ഏറ്റവും ബെസ്റ്റ് ഡിസൈൻ വെൻഡഡ് ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വെൻഡഡ് ഡിസൈൻ, ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ക്ലോസ്ഡ്, ക്ലോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർട്ട് ഇല്ലാത്തത് തന്നെയാണ് ക്ലോസ്ഡ് ഡിസൈൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് വെൻഡഡ്, അതായത് ഒരു പോർട്ടുള്ള ഡിസൈൻ, ഒന്നോ രണ്ടോ പോർട്ടുള്ള ഡിസൈനാണ് വെൻഡഡ് എന്ന് പറയുന്നത്. കൊമേഴ്സ്യലി അവൈലബിൾ ആയിട്ടുള്ള ഒരുവിധം എല്ലാ 2.1 സ്പീക്കേഴ്സിലും സബ് വൂഫർ 4th ഓർഡർ ബാൻഡ് പാസ് ആയിരിക്കും. അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് മൊത്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിസൈൻ അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് തുടങ്ങിയ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൻ്റെ താഴെയുള്ള ബെൽ നോട്ടിഫിക്കേഷൻസ് ഓൾ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ചാനൽ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. നമ്മൾ ഇന്ന് എന്തായാലും ചെയ്യാൻ പോകുന്നത് ഒരു വെൻഡഡ് എൻക്ലോഷർ ആണ്. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് ബൂം ബോക്സ് നോക്കാം. ടെസ്റ്റ് 1 ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ആവശ്യമുള്ളത് എസ് പി എൽ ആണ്. എസ് പി എൽ എന്ന് പറയുന്നത് സ്പീക്കറിന്റെ ഔട്ട്പുട്ട് പവർ ആണ്. എസ് പി എൽ 100 Hz മുകളിലാണ് പീക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കുക, ഏറ്റവും കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 139.15 Hz. നമുക്കറിയാം 136 Hz ആണ് ഈ സ്പീക്കറിന്റെ റെസൊണൻസ് ഫ്രീക്വൻസി. അപ്പോൾ റെസൊണൻസ് ഫ്രീക്വൻസിക്ക് അടുത്താണ് ഏറ്റവും കൂടുതൽ ഔട്ട്പുട്ട് ഇത് കൊടുക്കുന്നത്. ഇനി ഈ ബോക്സ് എടുക്കാം. ബോക്സ് എന്ന് പറയുന്ന ടാബ് എടുക്കുക. അതിനകത്ത് അതിൻ്റെ വോള്യം 16.22 liter ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് മാക്സിമം ആയിട്ട് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 35.6 ട്യൂൺ ചെയ്തിരിക്കുന്നത്. നമുക്കതിനൊന്ന് കുറച്ച് ട്യൂൺ ചെയ്യാൻ നോക്കാം. ഒരു 100 Hz ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇപ്പം നോക്കുക, ഒരു വ്യത്യാസം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 100 Hz തന്നെ 94.65 dB കിട്ടുന്നുണ്ട്. പക്ഷേ 136 നേരത്തെ കിട്ടിയിരുന്ന അത്രയും വോള്യം കിട്ടുന്നില്ല. ഇനി ഞാൻ ഈ ഒരു ഫ്രീക്വൻസി ഇനിയും കുറയ്ക്കുകയാണ്. ഒരു 80 Hz ഞാൻ ട്യൂൺ ചെയ്യുകയാണ്. ഇപ്പോൾ എനിക്ക് മാക്സിമം 90 dB കിട്ടുന്നുള്ളൂ. അതും 78 Hz 90 dB കിട്ടുന്നത്. ഇനി ഇവിടെ എന്ന് പറയുന്നത് ഇത് കുറച്ചൊരു ഹമ്പ് വരുന്നുണ്ട്. അപ്പോഴും 90 dB ആണ് മാക്സിമം കിട്ടുന്നത്. ഇവിടെ വരുമ്പോൾ അത് 87 ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ കൊടുക്കുന്ന ഒരു വെൻഡഡ് ബോക്സിലെ ഒരു പോർട്ടിനകത്തുള്ള എയറാണ് ഈ ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഡ്രൈവറുടെ നാച്ചുറൽ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് മാക്സിമം ഔട്ട്പുട്ട് പവർ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് അതിൻ്റെ റെസൊണൻസ് ഫ്രീക്വൻസിക്ക് മുകളിൽ ട്യൂൺ ചെയ്യുക. അതായത് ഒരു 140 Hz ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന 90 dB സംതിങ് ഉള്ളൂ. ഇതിപ്പോൾ 100 dB എടുത്തുകൊണ്ട് പക്ഷേ 146 മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് 150 Hz ട്യൂൺ ചെയ്യാം. നമുക്ക് 150 നമുക്ക് കിട്ടുന്ന 101 dB കിട്ടുന്നുണ്ട്, 155 Hz. ഇതിൽ നിന്ന് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം, റെസൊണൻസ് ഫ്രീക്വൻസിക്ക് മുകളിലേക്കുള്ള ഫ്രീക്വൻസിയിലൊക്കെ നല്ല ഔട്ട്പുട്ട് പവർ കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് ഔട്ട്പുട്ട് പവർ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സബ് വൂഫറിൻ്റെ റെസൊണൻസ് ഫ്രീക്വൻസിയുടെ മുകളിൽ ട്യൂൺ ചെയ്യുക പോർട്ട്, എന്നാൽ നല്ല ഔട്ട്പുട്ട് പവർ കിട്ടും. ഇത് ഞാൻ പറയുന്നത് 1 W ഉള്ള
കേസാണ് കേട്ടോ. നമുക്ക് ഇതിനേക്കാൾ ഔട്ട്പുട്ട് കിട്ടും പവർ കൂട്ടിക്കഴിഞ്ഞാൽ. അതിനുള്ള ഗ്രാഫ് ഇതിനകത്തുണ്ട്. ഇതിവിടെ മാക്സിമം എസ് പി എല്ലാം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ഗ്രാഫ് അങ്ങ് മുകളിൽ കയറി പോയി 115 dB വരെ ഇതിന് വോള്യൂം കിട്ടും 20 വാട്ട് കൊടുത്തു കഴിഞ്ഞാൽ. ഞാൻ അവിടെ 20 വാട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് മാക്സിമം എസ് പി എൽ ഇത്രയാണ് കാണിക്കുന്നത്. ഇനി ഇതേ സമയം എനിക്ക് ലോ ഫ്രീക്വൻസി വേണമെന്ന് വിചാരിക്കുക, ഒരു 80 Hz വരെയുള്ള ഫ്രീക്വൻസി വേണമെന്ന് വിചാരിക്കുക. നമുക്ക് മാക്സിമം കിട്ടുന്നത് 103 dB ആണ്. അത് 20 വാട്ട് കൊടുക്കുമ്പോൾ 103 dB ആണ് നമുക്ക് ആക്ച്വലി കിട്ടുന്നത്. ഇനി എസ് പി എല്ലിലേക്ക് പോകാം. 1 വാട്ട് റെഫറൻസ് നോക്കുക. 1 വാട്ട് കൊടുത്തു കഴിഞ്ഞാൽ 90 dB ആണ് മാക്സിമം കിട്ടുന്നത്. 80 Hz ട്യൂൺ ചെയ്യുമ്പോൾ 60 Hz ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും കുറയും. 60 Hz ഇവിടെ ഒരു സ്പൈക്ക് ഉണ്ട്, 86 dB സംതിങ് സ്പൈക്ക് ഉണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ 89 dB ആവുന്നുണ്ട്. 86 dB 89 dB വലിയ ഡിഫറൻസ് ഇല്ല. അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ 60 Hz വരെ ട്യൂൺ ചെയ്യാം. ഇനിയും താഴോട്ട് ഞാൻ 20 Hz ട്യൂൺ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ 20 Hz ഒന്നുമില്ല, ഇവിടെ 100 Hz ഔട്ട്പുട്ട് കുറവാണ്. റെസൊണൻസ് ഫ്രീക്വൻസിയെക്കാളും ഹയർ ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഡെഫിനറ്റ്ലി ബെറ്റർ ആയിരിക്കും. അതുകൊണ്ടാണ് സബ് വൂഫറിൻ്റെ റെസൊണൻസ് ഫ്രീക്വൻസി ഷുഡ് ബി ലോ ആസ് പോസിബിൾ, ഏറ്റവും താഴത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമോ അത്രയും നല്ലതാണ്. ഹോം തിയേറ്റർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ ബോക്സ് ഡിസൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും പീക്കി ആയിട്ടുള്ള ഒരു റെസ്പോൺസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. 20 Hz വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ഫ്ലാറ്റ് റെസ്പോൺസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ സബ് വൂഫർ വെച്ചിട്ട് എത്ര ലോ എൻഡ് വരെ പോകാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്യൂണിംഗ് ഫ്രീക്വൻസിയെ താഴോട്ട് കൊണ്ടുവരണം. ഇപ്പോഴത്തെ ട്യൂണിംഗ് ഫ്രീക്വൻസി 136 Hz ആണ്. അത് സ്പീക്കറിൻ്റെ റെസൊണൻസ് ഫ്രീക്വൻസി ആണ്. അപ്പോൾ അതിനേക്കാളും താഴത്തേക്ക് പോർട്ടിൻ്റെ ട്യൂണിംഗ് ഫ്രീക്വൻസി കൊണ്ടുവരാൻ പോവുകയാണ്. കാരണം എനിക്കിപ്പോൾ ആവശ്യം ലൗഡ്നെസ് അല്ല, ഫ്ലാറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. അതായത് സിനിമയിലെ എല്ലാ രീതിയിലുമുള്ള ബേസ് ഫ്രീക്വൻസീസ് എനിക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാൻ പോവുകയാണ്. മാക്സിമം ലോ ആൻഡ് എക്സ്റ്റെൻഷൻ കൊടുക്കാൻ പോവുകയാണ്. അതുപോലെ മാക്സിമം ഫ്ലാറ്റ് റെസ്പോൺസ് കിട്ടുന്ന രീതിയിൽ ഇതിനെ ട്യൂൺ ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ആദ്യം ട്യൂണിംഗ് ഫ്രീക്വൻസി കുറയ്ക്കുകയാണ്. ഓക്കെ, 100 Hz ഞാനിപ്പോൾ ട്യൂൺ ചെയ്തപ്പോഴും അവിടെ ഒരു പീക്ക് ഉണ്ട്. അപ്പോൾ ഈ പീക്കും അതുപോലെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള വോള്യൂം തമ്മിലുള്ള ഡിഫറൻസ് 3 dB കൂടരുത്. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൻസിറ്റിവിറ്റിയെ കുറിച്ച് സംസാരിച്ച വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു മനുഷ്യന്റെ ചെവികൾക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന മിനിമം വോള്യൂം ചേഞ്ച് എന്ന് പറയുന്നത് 3 dB ആണ്. 3 dB വരെയുള്ള ചേഞ്ചസിനെ നമുക്ക് ഫ്ലാറ്റ് റെസ്പോൺസ് ആയിട്ട് തന്നെ എടുക്കാം. ഇവിടെ ഏറ്റവും കൂടിയ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 94 dB ആണ്. ഏറ്റവും കുറഞ്ഞ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 84.46 ആണ്. അതെന്തായാലും ഡെഫിനറ്റ്ലി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഫ്രീക്വൻസി ഇനിയും കുറച്ച് നോക്കാം. 80 Hz ട്യൂൺ ചെയ്തു. ഇപ്പൊ കിട്ടുന്ന മാക്സിമം ഔട്ട്പുട്ട് 91 dB ആണ്. ഇവിടെ ഏറ്റവും കുറഞ്ഞ 88 dB ആണിത്. ഇപ്പോൾ ഇത് 3 dB വന്നിരിക്കുന്നത്. 500 Hz ഒന്നും പോകണമെന്നില്ല. ഓക്കെ, ഇപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് റെസ്പോൺസ് ആണ് ഈ ഒരു ഏരിയയിൽ കിട്ടുന്നത്. 73 Hz ആ 3 dB ഫ്രീക്വൻസി വന്നിരിക്കുന്നത്. 3 dB അപ്പർ റേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ 194 Hz ആണ്. താഴത്തേക്കുള്ള ഭാഗത്തുള്ള ഫ്രീക്വൻസീസ് ഒക്കെ വളരെ ഫീബിളായിട്ട് കേൾക്കുള്ളൂ. അപ്പൊ അതിന്റെ ഡിസൈൻ പാരാമീറ്റേഴ്സ് ഇതൊക്കെയാണ്. ബോക്സ് വോള്യൂം 16.22 L ആയിരിക്കണം. ട്യൂണിംഗ് ഫ്രീക്വൻസി 80 Hz ആയിരിക്കും. പോർട്ട് ട്യൂൺ ചെയ്തിരിക്കുന്ന ഫ്രീക്വൻസി ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി പോർട്ടിന്റെ കാര്യം നോക്കാം. ഇവിടെ നമ്പർ ഓഫ് പോർട്ട്, എത്ര പോർട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഒരു പോർട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൊടുക്കുക, 10 ആണെങ്കിൽ 10 കൊടുക്കുക. ഞാൻ ഒരു പോർട്ടേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിന്റെ ഷേപ്പ് റൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ റൗണ്ട് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് അവിടെ ക്ലിക്ക് ചെയ്താൽ മതി, സ്ക്വയറിന്റെ ഡയമെൻഷൻസ് വരും. ഇത് വിഡ്ത്തും ഇത് ഹൈറ്റും ആണ്. അതുപോലെ ഇത് ലെങ്ത് ആണ്, പോർട്ടിന്റെ ലെങ്ത് എത്രത്തോളം വേണമെന്നുള്ളതാണ്. ഞാൻ എന്തായാലും സ്ക്വയർ അല്ല, സർക്കിളാണ് കൊടുക്കാൻ പോകുന്നത്. പൈപ്പാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ പൈപ്പിന്റെ ഡയമീറ്റർ ആണ് ഇവിടെ കൊടുക്കേണ്ടത്, എത്ര സെന്റിമീറ്റർ ആണെന്നുള്ളത് കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ അതിന് എത്ര ലെങ്ത് കൊടുക്കണമെന്നുള്ളത് താഴെ കിട്ടും, വെന്റ് ലെങ്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിൽ നിന്ന് നമുക്ക് ബേസിക്കലി കിട്ടുന്നത് പോർട്ട് ഡയമീറ്ററും പോർട്ട് ലെങ്ത്തും ബോക്സ് വോള്യൂ ആണ്. ഏത് ഷേപ്പിലുള്ള ബോക്സ് വേണോ നിങ്ങൾക്ക് നിർമ്മിക്കാം, പക്ഷെ അതിൻ്റെ വോള്യൂം ഈ പറഞ്ഞ 16.22 L തന്നെ ആയിരിക്കണം. അങ്ങനെ കിട്ടുന്ന ബോക്സ് ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനനുസരിച്ച് പ്ലേ ചെയ്യും. ഡെപ്ത് കൂടിയ എൻക്ലോഷർ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ സബ് വൂഫറിനൊക്കെ ബേസ് കൂടുതൽ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യമില്ല. അങ്ങനെ ബേസ് കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഇന്റേണൽ റിഫ്ലക്ഷൻസ് കാരണം ഉണ്ടാകുന്ന ഒരു ബൂം ആണ് കിട്ടുന്നത്, അല്ലാതെ കറക്റ്റായിട്ടുള്ള ബേസ് അല്ല നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷെ അങ്ങനെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് ഒരിക്കലും ഡിസയറബിൾ അല്ല. അതുകൊണ്ട് കഴിവതും സബ് വൂഫർ ബോക്സിന്റെ ഉള്ളിലുള്ള സർഫസ് സൗണ്ട് പ്രൂഫ് ചെയ്യണം, എന്നാൽ മാത്രമേ ക്ലീൻ ആയിട്ടുള്ള ബേസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പ്രത്യേകിച്ച് ഹോം തിയേറ്റർ ആപ്ലിക്കേഷനിൽ
മസ്റ്റായിട്ട് അത് ചെയ്തിരിക്കണം. ഇനി ഇത് മ്യൂസിക്കിന് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഒരു 60-80 Hz റേഞ്ചിൽ പീക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ ട്യൂൺ ചെയ്യുക. അപ്പം നല്ല പഞ്ചായിരിക്കും. പിന്നെ നല്ല ഭൂമി ബേസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 40-60 Hz റേഞ്ചിൽ ട്യൂൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് winISD ബോക്സ് ട്യൂൺ ചെയ്യുന്നത്. ബോക്സ് ട്യൂൺ ചെയ്ത് അതിലൊന്ന് ബോക്സ് വോളിയോ പോർട്ട് ലെങ്തും പോർട്ടിൻ്റെ ഡയമെൻഷൻസും കിട്ടും. അതുപയോഗിച്ച് നിങ്ങൾക്ക് ബോക്സ് ബിൽഡ് ചെയ്യാം. ബോക്സിൻ്റെ ഷേപ്പ് സൗണ്ട് പെർഫോമൻസിനെ ബാധിക്കില്ല. 4th order, 6th order, 8th order, പാസീവ് റേഡിയേറ്റർ, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ബോക്സസ് ഉണ്ട്. നമുക്കതിൽ പ്രധാനമായിട്ടുള്ള ബോക്സസ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് താഴെയുള്ള ബെൽ നോട്ടിഫിക്കേഷൻസിൽ നിന്ന് ഓൾ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവരും അറിവുള്ളവരാകട്ടെ. നന്ദി, നമസ്കാരം.